കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ബ്രീഡിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ മാറ്റിയിട്ടുള്ള ഒരു ഫീമെയിൽ ഗപ്പിനാണ് ഇപ്പം നമ്മൾ കാണുന്നത്. ആൽബിനോ കോയ് വെറൈറ്റിയിൽപ്പെട്ട ഫീമെയിൽ ഗപ്പിയാണ് ഇത്. കാണാൻ നല്ല ഭംഗിയുണ്ട്. റെഡ് കളറിൽ അതിൻ്റെ ക്യാപ്പും വാലൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു 2-3 ദിവസം മുമ്പ് ഇതിനകത്ത് ഇത് ബ്രീഡായിട്ട് കുഞ്ഞുങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ കുഞ്ഞുങ്ങൾ ഇതിനകത്ത് തന്നെ നടക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. നമ്മൾ ബ്രീഡിങ് കേജ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇത് ബ്രീഡായി കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളെ അറ്റാക്ക് ചെയ്യാതിരിക്കാനും വേണ്ടിയിട്ടാണ് കേജ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് പൊതുവേ ഈ ഫീമെയിൽ ഗപ്പി കുഞ്ഞുങ്ങളൊന്നും അറ്റാക്ക് ചെയ്യുന്നത് കാണുന്നില്ല. നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഫീമെയിൽ ഗപ്പി ബ്രീഡിങ്ങിനാവുന്ന ഫീമെയിൽ ഗപ്പിന് ബ്രീഡിങ്ങിന് മുമ്പ് നമ്മൾ എങ്ങനെയാണോ ഇതിനെ കെയർ ചെയ്യേണ്ടത്, ബ്രീഡിങ്ങിന് ശേഷം നമ്മൾ എങ്ങനെയാണ് കെയർ ചെയ്യേണ്ടത് തുടങ്ങിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും വിശേഷങ്ങളൊക്കെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ നമ്മൾ കാണുന്നത് നമ്മുടെ ആൽബിനോ കോയ് ഗപ്പിയാണ്. ഇപ്പോൾ നമ്മൾ കുറച്ച് കൂത്താടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇതിന് ഫീഡായിട്ടാ. ഇപ്പോൾ കൂത്താടിയുടെ ഒരു സൈസൊക്കെ നമ്മൾ കണ്ട് ഏകദേശം ഗപ്പി ബ്രീഡായി ഇറങ്ങുന്ന സമയത്തുള്ള ഏകദേശം ആ ഒരു ഗപ്പിയുടെ സൈസിലേക്കൊക്കെ ചില വലിയ കൂത്താടികൾ എത്താറുണ്ട്. ഇത് കൂത്താടി നല്ല രീതിയിൽ അറ്റാക്ക് ചെയ്തെടുത്ത് കഴിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ കുഞ്ഞുങ്ങളത് അറ്റാക്ക് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം ആദ്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രീഡിങ്ങിനാവുന്ന ഫീമെയിൽ ഗപ്പിനെ കേജിലേക്ക് മാറ്റി കൊടുക്കണം. കാരണം എല്ലാ ഗപ്പിക്കും ഒരേ സ്വഭാവം ആയിരിക്കണം എന്നില്ല. പിന്നെ ബ്രീഡിങ് സമയത്താണ് ഇത് ഏറ്റവും കൂടുതൽ കുഞ്ഞുങ്ങളെ അറ്റാക്ക് ചെയ്യാനുള്ള സാധ്യത കൂടുതലുള്ളത്. ഇത് ആ കൂത്താട്ടി കഴിക്കാനുള്ള ആ ഒരു ശ്രമത്തിലും കാര്യങ്ങളൊക്കെയാണ്. ഇന്ന് നമ്മൾ ആദ്യം തന്നെ ചെയ്യാൻ പോകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇത് ബ്രീഡായിട്ട് 2-3 ദിവസമായിട്ടുണ്ട് ഇപ്പോൾ ഈ ഒരു ഗപ്പി ബ്രീഡായിട്ട്. അപ്പോൾ ഇന്ന് നമുക്ക് എന്ത് ചെയ്യണം, ഈ ഗപ്പിനെ മെയിൽസിൻ്റെ കൂട്ടത്തിലേക്ക് ഇതിനെ ഇറക്കി വിടാൻ പോവാണ്. നമ്മൾ ആദ്യം തന്നെ നമ്മൾ ആദ്യം കൈ കൊണ്ട് തന്നെ ഇതിനെങ്ങനെ പിടിക്കുകയാണ്, എത്രത്തോളം കുഞ്ഞുങ്ങൾ അതിൽ നിന്ന് കിട്ടി എന്നുള്ളതൊക്കെ നമുക്ക് നോക്കട്ടെ, അതിന് ശേഷം നോക്കാം. ഈ ഒരു ഗപ്പിക്ക് പൊതുവേ ചെറിയ രീതിയിലൊരു ബോഡി ബെൻഡ് ഇപ്പോൾ കണ്ടു തുടങ്ങുന്നുണ്ട്. അത്യാവശ്യം ഏജ് ആയിട്ടുള്ളൊരു ഫീമെയിൽ ഗപ്പിയാണത്. നേരത്തെ ഒന്നും തുടക്കത്തിലൊന്നും ഇതിന് ഈ ബോഡി ബെൻഡ് ഉണ്ടായിരുന്നില്ല. പ്രായമാവുന്നതുകൊണ്ടുള്ള ബുദ്ധിമുട്ടാണോ എന്നറിയില്ല. ഇപ്പോൾ ചെറുതായിട്ടൊരു ബോഡി ബെൻഡ് പോലെ ഇങ്ങനെ വന്നു തുടങ്ങുന്നുണ്ട്. നമുക്ക് എങ്ങനെയായാലും ഫീമെയിൽ ഗപ്പിനെ നമുക്കിതിൻ്റെ ഗപ്പീസ് എല്ലാം കൂടി ഒരുമിച്ച് കയറി നിന്നൊരു ടാങ്ക് ഉണ്ടായിരുന്നു ആൽബിനോക്കോയുടെ. ആ ടാങ്കിലേക്കാണ് ഇതിനെ ഇറക്കി വിടുന്നത്. ഇതിനകത്ത് അത്യാവശ്യം മെയിൽസും ഫീമെയിൽസും എല്ലാം കൂടി ഒരുമിച്ച് കിടക്കുന്നൊരു ടാങ്കാണത്. ഇതിനകത്ത് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയ കുഞ്ഞുങ്ങളിങ്ങനെ നടക്കുന്നത് കാണാം. അപ്പോൾ നമ്മൾ ചിലപ്പം ശ്രദ്ധിക്കാത്ത സമയത്ത് തന്നെ ചിലപ്പം ഇതിലേതെങ്കിലും ബ്രീഡിങ്ങിനായിട്ട് ബ്രീഡാവുന്ന സമയത്ത് ഇറങ്ങുന്ന കുഞ്ഞുങ്ങളാണ്. എല്ലാവരും കൂടി ഒരുമിച്ച് കേൾക്കുന്ന സമയത്ത് ഒരുപാട് കുഞ്ഞുങ്ങളെ കിട്ടില്ല, ചിലപ്പോൾ റിസ്ക് ആയിരിക്കും. ഏതെങ്കിലും ഒന്നോ രണ്ടെണ്ണത്തിന് കുഞ്ഞുങ്ങളെ അറ്റാക്ക് ചെയ്യുന്ന സ്വഭാവം ഇല്ലെങ്കിലും ചിലപ്പോൾ ചിലതിന് ഈ കുഞ്ഞുങ്ങളെ അറ്റാക്ക് ചെയ്യുന്ന സ്വഭാവം ഉണ്ടെങ്കിലും നമുക്ക് കുഞ്ഞുങ്ങളെ കൂടുതലായിട്ട് നഷ്ടപ്പെടും. ഇനി നമുക്ക് ഈ ഒരു ബ്രീഡിങ്ങിൽ ഏകദേശം എത്ര കുഞ്ഞുങ്ങളെ നമുക്ക് കിട്ടി എന്നുള്ളത് ഒന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ബ്രീഡിങ് കേജ് ഇട്ട് കൊടുക്കുന്ന സമയത്ത് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ അടിയിൽ മുട്ടി നിൽക്കരുത്, മുട്ടി നിൽക്കാത്ത രീതിയിൽ വെക്കണം. നമ്മൾ ഈ നെറ്റ് അടിയിൽ മുട്ടി നിൽക്കുന്നില്ല, ആ രീതി തന്നെ വെച്ചിട്ടുള്ളത്. പിന്നെ നമ്മൾ വലിയ ടാങ്കുകളിലൊക്കെ ഇതുപോലുള്ള വലിയ ബ്രീഡിങ് കേജുകളൊക്കെയാണ് ഉപയോഗിക്കാറുള്ളത്. ഇപ്പോൾ ഇവിടെ നമ്മളൊരു ബ്രീഡിങ് കേജിൽ കുറച്ച് കുഞ്ഞുങ്ങളെ കുറച്ച് ദിവസം മുമ്പ് മാറ്റിയിട്ടുണ്ടായിരുന്നു. കുഞ്ഞുങ്ങളല്ല, ബ്രീഡിങ്ങിനായ ഫീമെയിൽസിന് ആൽബിനോ കോയ് തന്നെ. പക്ഷേ ഇതൊന്നും ബ്രീഡായിട്ടില്ല. അപ്പോൾ വലിയ കേജ് ഉണ്ടെന്നുണ്ടെങ്കിൽ വലിയ ടാങ്കുകളിലൊക്കെ ആയിട്ട് നമുക്ക് ഇറക്കി വിട്ട് കൊടുക്കാൻ പറ്റും. പിന്നെ എപ്പോഴും നമ്മൾ ബ്രീഡിങ്ങിന് ആവുന്ന ഫീമെയിൽസിനെ നേരത്തെ തന്നെ കേജിലേക്ക് മാറ്റി കൊടുക്കാനുള്ള റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഗപ്പീസ് ഇപ്പോൾ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ചില ടാങ്കിലൊക്കെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫീമെയിൽ ഗപ്പിയുടെ പിന്നാലെ കാണാം ആ മെയിൽ ഗപ്പീസ് ഇങ്ങനെ ഓടി നടക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അത്തരത്തിൽ ഈ ഫീമെയിൽ ഗപ്പി ബ്രീഡിങ്ങിൻ്റെ ടൈമാവുന്ന സമയത്ത് ഓവർ സ്ട്രെസ് ഇവർക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ ഇവരുടെ ബ്രീഡിങ് ഡിലേ ആവാനോ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന കുഞ്ഞുങ്ങളെ നഷ്ടപ്പെടാനോ അല്ലെങ്കിൽ ആ ഫീമെയിൽ ഗപ്പിയുടെ തന്നെ ജീവൻ നഷ്ടപ്പെടാനോ ഒക്കെ ചിലപ്പോൾ കാരണമായിരിക്കാം. അപ്പോൾ നമ്മൾ ഓവർ സ്ട്രെസ് ഈ ഫീമെയിൽ ഗപ്പിക്ക് വരാത്ത രീതിയിൽ നമ്മൾ നേരത്തെ ബ്രീഡിങ്ങിനാവുന്ന സമയത്ത് തന്നെ അല്ലെങ്കിൽ അതിന് കുറച്ച് മുമ്പ് കാണുന്ന സമയത്ത് തന്നെ ആ ഫീമെയിൽ ഗപ്പിനെ ടാങ്കിൽ നിന്ന് നമ്മൾ മാറ്റിയിടുക. വേറെ ഒരു കാര്യം കൂടിയുള്ള വെച്ചിട്ടുണ്ടെങ്കിൽ ഫീമെയിൽ ഗപ്പീസ് ബ്രീഡിങ്ങിനാവുന്ന സമയത്ത് ഇതിനെ ഓവർ സ്ട്രെസ് കൊടുക്കുന്ന സമയത്ത് ചിലപ്പോൾ ഈ ഫീമെയിൽ ഗപ്പി തിരിച്ച് മെയിൽ ഗപ്പിനെ അറ്റാക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നല്ല വാലൊക്കെ ഇറങ്ങിയിട്ടുള്ള നല്ല ഗപ്പീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഗപ്പീസിൻ്റെ വാല് മുറിഞ്ഞു പോകാനും കട്ടായി പോകാനൊക്കെ ചാൻസ് ഉണ്ടാവും. കാരണം ഈ ഫീമെയിൽ ഗപ്പി തിരിച്ച് മെയിൽ ഗപ്പിനെ അറ്റാക്ക് ചെയ്യും. പൊതുവേ മെയിൽ ഗപ്പിനേക്കായും സൈസ് കൂടുതലായിരിക്കും ഫീമെയിൽ ഗപ്പീസ് ഉണ്ടായിരിക്കുക. കാണാൻ ഭംഗിയും വാലും അല്ലെങ്കിൽ നല്ല ചെവിയുള്ള വെറൈറ്റി ഗപ്പിയാണെങ്കിൽ അത് ഭംഗി ഉണ്ടായിരിക്കുക ആണായിരിക്കും പെണ്ണായിരിക്കുള്ളൂ. പക്ഷേ പൊതുവെ ഗപ്പീസിൽ സൈസ് കൂടുതൽ പെണ്ണായിരിക്കും. അതുപോലെ തന്നെയാണ് ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കുന്ന സമയത്ത് ഫീമെയിൽ ഗപ്പീസ് വേണ്ടില്ലേ ശ്രദ്ധിച്ച് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അതിൻ്റെ പിന്നാലെ തന്നെ ഇങ്ങനെ പോകുന്ന നമുക്ക് കാണാൻ പറ്റും.
അപ്പോൾ ഓവർ സ്ട്രെസ് വരുന്ന സമയത്ത് ഗപ്പീസ് ഫീമെയിൽ ഗപ്പിയാണ് ജമ്പ് ചെയ്യാനുള്ള സാധ്യത. മെയിൽ ഗപ്പി പൊതുവെ ജമ്പ് ചെയ്യില്ല. അപ്പോൾ ഫീമെയിൽ ഗപ്പീസ് അങ്ങനെയാണെങ്കിൽ ജമ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ പുറത്തേക്ക് പോകാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ ബ്രീഡിംഗ് കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ ഒരിക്കലും ഫീമെയിൽ ഗപ്പിനെ ഈ മെയിൽ ഗപ്പിൻ്റെ കൂട്ടത്തിലേക്ക് ഇറക്കി വിടരുത്. ഒരു രണ്ടോ മൂന്നോ ദിവസമൊക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രം ഫീമെയിൽ ഗപ്പിനെ മെയിൽ ഗപ്പീസുള്ള ടാങ്കിലേക്ക് ഇറക്കി വിട്ട് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഈ ഒരൊറ്റ ഫീമെയിലിൻ്റെ ആ ഒരു ബ്രീഡിങ്ങിൽ നിന്ന് എത്ര കുഞ്ഞുങ്ങളെ നമുക്ക് കിട്ടി എന്നുള്ളത് നോക്കാം. ഇപ്പോൾ ഈ ഒരു കേജിനകത്ത് ഇപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കേജാണ് നമ്മളിതിനകത്ത് ഇട്ട് കൊടുത്തുള്ളത്. അപ്പോൾ ഇതിനകത്ത് തന്നെ അത്യാവശ്യം കുഞ്ഞുങ്ങളിപ്പോൾ നമുക്ക് എടുക്കുന്നത് കാണാൻ പറ്റും. അപ്പോൾ നമ്മളിത് എടുത്ത് ഒഴിവാക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഈ കുഞ്ഞുങ്ങൾക്ക് ഏകദേശം രണ്ട് മൂന്ന് ദിവസത്തെ വളർച്ച എത്തിയിട്ടുണ്ട്. ബ്രീഡായ സമയത്തുള്ളതായിരിക്കില്ല. അപ്പോൾ നമ്മൾ പെട്ടെന്ന് നെറ്റ് എടുത്തുകൊണ്ട് മാറ്റുമ്പോൾ ചിലപ്പോൾ കുഞ്ഞുങ്ങൾ അതിനകത്ത് പെടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് നിന്ന് കുഞ്ഞുങ്ങളൊക്കെ പുറത്തേക്ക് പോയിട്ടുണ്ട്. അത് ഉറപ്പ് വരുത്തിയതിന് ശേഷം ഈ ഒരു കേജ് നമ്മൾ എടുത്തിട്ട് എന്ത് ചെയ്യുക, ഇങ്ങോട്ട് മാറ്റി വെക്കുക. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അടിത്തട്ടിലൊക്കെ നമുക്ക് കാണാൻ പറ്റും കുഞ്ഞുങ്ങൾ നടക്കുന്നത്. അപ്പോൾ കുഞ്ഞുങ്ങൾ എത്ര കൗണ്ട് ഉണ്ട് എന്നുള്ളത് നമ്മൾ എണ്ണി നോക്കുന്നില്ല. ജസ്റ്റ് നമ്മൾ ഇത് ഓടിച്ചിങ്ങനെ നോക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഒക്കെ ഈ സൈഡിലൊക്കെ ആയിട്ട് കുഞ്ഞുങ്ങൾ നടക്കുന്നത് കാണാൻ പറ്റും. ഇത് ഈ സൈഡിലേക്ക് ഇങ്ങോട്ടുണ്ട്, ഇത് ഇവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ കൂത്താടി കൊടുത്തിട്ടുണ്ടായിരുന്നു, ആ കൂത്താടി ഒന്നുകൂടെ നടക്കുന്നത്. അതിൻ്റെ പിന്നാലെ ഇതിപ്പോൾ തന്നെ ഓടിയിട്ട് തീറ്റെടുക്കാനുള്ളൊരു ശ്രമം നടത്തുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഇവരെ മൗത്ത് സൈസിനനുസരിച്ചുള്ള ഫീഡേ നമ്മൾ കൊടുക്കാവൂ. ആർടിമിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് വിരിച്ച് കൊടുക്കണമെങ്കിൽ ഇവരുടെ വളർച്ചയ്ക്ക് നല്ല ഗുണം ചെയ്യുന്നത് എന്നായിരിക്കും. ഇനി അതല്ലാണ്ടെങ്കിൽ മൊയ്ന ഉണ്ടെന്നുണ്ടെങ്കിൽ മൊയ്ന നമുക്ക് അരിച്ചിട്ട് ചെറിയ സൈസ് മൊയ്ന നോക്കിയിട്ടും ഈ സമയത്ത് ഇവർക്ക് ഫീഡ് ചെയ്യാവുന്നതാണ്. പിന്നെ പെല്ലറ്റ് ഫീഡോ അങ്ങനത്തെ പൗഡർ ഫീഡോ എന്തെങ്കിലും കൊടുക്കുന്നുണ്ടെങ്കിൽ തന്നെ ശരി ചെറിയൊരു അളവിൽ മാത്രം കൊടുത്തു നോക്കുക. വെള്ളം കംപ്ലൈൻ്റ് ആവാത്ത രീതിയിൽ മാത്രം ഇവർക്ക് ഫീഡിങ് സ്റ്റാർട്ടിങ്ങിൽ കൊടുക്കാൻ പാടുള്ളൂ. മാക്സിമം ഇൻഫസോറിയ അല്ലെങ്കിൽ ഇത്തരത്തിൽ ലൈഫ് ഫീഡുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊടുക്കുകയാണെങ്കിൽ ബെറ്റർ ആയിരിക്കും. അൽഹംദുലില്ലാ തെറ്റില്ലാത്ത രീതിയിലുള്ളൊരു കൗണ്ട് ഗപ്പി കുഞ്ഞുങ്ങളെ നമ്മുടെ ഈ ആൽബിനോ പോയി വെറൈറ്റിയിൽ നിന്നും കിട്ടിയിട്ടുണ്ട്. മൊയ്ന നമ്മൾ എങ്ങനെ വളർത്തിക്കഴിഞ്ഞാലും ഇപ്പോൾ എങ്ങനെ കൊതുകാലിട്ട് കവർ ചെയ്ത് കഴിഞ്ഞാലും കൂത്താടി വരുന്നുണ്ട്. അതൊഴിവാക്കാൻ എത്ര ശ്രമിച്ചിട്ടും കഴിയുന്നില്ല. അപ്പോൾ നമ്മളിതാ ഈ കാണുന്ന നെറ്റിലേക്ക് കുറച്ച് മൊയ്ന എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു നെറ്റിനകത്ത് കാണാൻ പറ്റും. അതുപോലെ തന്നെ കുറച്ച് കൂത്താടി ഇതിനകത്ത് പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ നെറ്റിന് കുറച്ച് അകലം കൂടുതലാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മളിപ്പോൾ മൊയ്നാനായിട്ട് ഉപയോഗിച്ചിട്ടല്ല കോരിയിട്ടുള്ളത്, ഇത് വെച്ചിട്ടാണ് കോരിയിട്ടുള്ളത്. ഇതിനായിട്ട് ജസ്റ്റ് ഇതാ ഇങ്ങനെ മുക്കിയെടുക്കുക. ഈ വെള്ളത്തിൽ ഇങ്ങനെ മുക്കിയെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനകത്തു നിന്ന് ചെറിയ മൊയ്നകളൊക്കെ എന്ത് ചെയ്യും, ഇപ്പോൾ ഈ ഇതിന് കാണുന്നതിനേക്കാളും ചെറിയ സൈസ് മൊയ്നകളൊക്കെ ഈ നെറ്റിനടിയിൽ കൂടി ഇങ്ങോട്ട് വരും. ഇവിടെ കാണാൻ പറ്റും നമുക്ക്. ഇത് നമുക്ക് എന്ത് ചെയ്യാം, ഇന്ന് നമ്മൾ കണ്ടിട്ടുള്ള നമ്മുടെ ആൽബിനോക്കോയുടെ ഗപ്പി കുഞ്ഞുങ്ങൾക്കൊന്ന് കൊടുത്തു നോക്കാം. ബാക്കിയുള്ള വേണമെങ്കിൽ നമുക്ക് വേറെ ഗപ്പികൾക്ക് ഫീഡ് ചെയ്യാം, അല്ലാണ്ടെങ്കിൽ തിരിച്ച് നമ്മുടെ മൊയ്ന ടാങ്കിലേക്ക് തന്നെ ഇറക്കി വിടാം. കളക്ട് ചെയ്തിട്ടുള്ള മൊയ്ന അങ്ങനെ ഒഴിച്ച് കൊടുക്കുകയാണ് നമ്മൾ. ഇവരെത്രത്തോളം ഫീഡ് എടുക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നുള്ളതും അല്ലെങ്കിൽ ഫീഡ് അവരെടുക്കുന്നുണ്ടോ ഇല്ല എന്നുള്ളതൊക്കെ പറയാൻ പറ്റും. ഫീഡ് എടുക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ കൊടുക്കുന്നതിനേക്കാളും ഒന്നും കൂടി സൈസ് കുറഞ്ഞുള്ള ഫീഡുകൾ ഇപ്പം നമുക്ക് ആർടിമി ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഇൻഫസോറിയോ ഒക്കെ ആണെന്നുണ്ടെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ അതായിരിക്കും ഒന്നുകൂടി ബെറ്റർ. കൂത്താടിൻ്റെ പിന്നാലെ ഓടുന്നതും കാണാൻ പറ്റും. ഇൻഷാദ് നമ്മുടെ ഫാമിൽ നിന്നുള്ള കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ വരും ദിവസങ്ങളിൽ നിങ്ങളുമായിട്ട് നമ്മൾ ഷെയർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ കുറച്ച് ഗപ്പീസിനെ നേരത്തെ നമ്മൾ കാണിച്ച് നമ്മൾ ബ്രീഡിങ്ങിന് വേണ്ടി മാറ്റിയിട്ടുള്ളത്. അപ്പോൾ അതുപോലെ കൂടുതൽ ഫീമെയിൽ ഗപ്പീസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ബ്രീഡിങ്ങിന് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരുമിച്ച് ഒരു ടാങ്കിൽ കിടന്നാലും കുഴപ്പമില്ല. ഇവർ പരസ്പരം ഒരുമിച്ച് ബ്രീഡിങ്ങിനായ ഫീമെയിൽസ് ഒരുമിച്ച് കിടക്കുന്നതുകൊണ്ട് വലിയ കുഴപ്പമില്ല. മെയിൽസ് കൂടെ ഉണ്ടെങ്കിലാണ് പ്രശ്നം. അപ്പോൾ ഇതൊക്കെ ഏകദേശം ബ്രീഡിങ്ങിനായതാണ്. അടുത്ത ദിവസങ്ങളിലൊക്കെ തീർന്ന് കൂടുതൽ കുഞ്ഞുങ്ങളൊക്കെ കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ ബ്രീഡിങ്ങിന് വേണ്ടി സെപ്പറേറ്റ് ടാങ്ക് സെറ്റാക്കുന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ഉണങ്ങിയ ഇലകളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ, അതായത് വാഴയിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇൻഫസൂറിയൊക്കെ ഓട്ടോമാറ്റിക്കലി ഇതിനകത്ത് തന്നെ സെറ്റായിക്കോളും. അപ്പോൾ ഇതിനകത്ത് ഈ കുഞ്ഞുങ്ങൾ ഇറങ്ങി പുറത്തേക്ക് വരുന്ന സമയത്ത് തന്നെ അവർക്ക് വേണ്ട ലൈഫ് ഫുഡൊക്കെ ഇതിനകത്ത് തന്നെ കിട്ടിക്കോളും. ഇപ്പോൾ ബ്രീഡിങ്ങിനാവുന്നതിന് മുമ്പേ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാലും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് സ്റ്റാർട്ടിങ്ങിൽ തന്നെ എന്ത് ചെയ്യും, ലൈഫ് ഫുഡ് കിട്ടിക്കോളും. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, കുഞ്ഞുങ്ങൾക്ക് എന്ത് ചെയ്യും, ഇതുപോലെ ലൈഫ് ഫുഡ് നമ്മൾ കളക്ട് ചെയ്ത് കൊടുക്കേണ്ടി വരും. ഇപ്പോൾ മൊയ്ന ഉണ്ടായതുകൊണ്ട് നമ്മൾ മൊയ്ന കൊടുത്ത്.